ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം വടകര കടമേരി സ്വദേശി ആൽവിൻ ടി കെ ആണ് മരിച്ചത് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കൊന്നു ചേരുന്നു അഭിജിത് സങ്കടകരമായ വാർത്തയാണ് എങ്ങനെയാണ് ഈ യുവാവ് മരിക്കാനിടയായത് അപകടം എങ്ങനെയായിരുന്നു ഇന്ന് രാവിലെ ഏഴര മണിയോടടുപ്പിച്ചാണ് ഈ അപകടം ഉണ്ടായത് റീൽസ് ചിത്രീകരിക്കുന്നതിനായി കോഴിക്കോട് ബീച്ച് റോഡിലേക്ക് എത്തിയതായിരുന്നു വടകര കടമേരി സ്വദേശിയായ ആൽവിൻ ടീ കെയും കൂട്ടുകാരും വാഹനങ്ങളുടെ ചേയ്സിംഗ് വീഡിയോ ആയിരുന്നു ഇവർ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് ഇതിനിടയിൽ ഇവരുടെ കൂട്ടത്തിലെ തന്നെ ഒരു വാഹനം ഡിഫൻഡർ കാർ ഈ ആൽവിനെ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി ആൽവിന് പരിക്കേറ്റു അങ്ങനെ ആൽവിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇരുപത് വയസ്സ് മാത്രം പ്രായം ആൽവിൻ ഉള്ളത് ഏതാണ്ട് പതിനൊന്ന് മണിയോടടുപ്പിച്ചാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത് അപകടം ഉണ്ടായ ഉടൻ തന്നെ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ആൽവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ബീച്ച് റോഡിൽ അതായത് കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്താണ് ഈ അപകടം നടന്നത് ആൽവിനും കൂട്ടുകാരും അവർ കടമേരി സ്വദേശികളാണ് അവർ ഈ റീൽസ് ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബീച്ചിൻ്റെ സമീപത്തേക്ക് എത്തിയത് അവിടെ വെച്ച് ഇവർ ഈ ചേയ്സിങ് രംഗങ്ങൾ ആണ് ചിത്രീകരിക്കുന്നത് ചിത്രീകരിച്ചിരുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ അപകടമുണ്ടായത് വലിയൊരു ദുരന്തമുണ്ടായത് ഈ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ആൽവിൻ്റെ ദേഹത്തുകൂടി ഈ കാർ കയറി കയറിയിറങ്ങുകയായിരുന്നു എന്നുള്ളൊരു കാര്യം നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ആൽവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ തുടരുകയാണ് കേരളത്തിലധികം നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റീൽസ് ചിത്രീകരണത്തിനിടെ പലരും മരിക്കുന്നതും അപകടത്തിൽപ്പെടുന്നതുമൊക്കെ പതിവ് വാർത്തയും സംഭവവുമാണ് ഇതിപ്പോൾ ആൽബനോടൊപ്പം എത്ര പേർ ഉണ്ടായിരുന്നു ഈ റീൽസ് ചിത്രീകരണവും ഒപ്പം തന്നെ ചേസിങ്ങുമെന്നും പോലീസിന്റെയും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ അഭിജിത്ത് പ്രവിത ഇത് ആ രീതിയിലുള്ള ഒരു സാഹസിക റീൽസ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിന് എത്തിയതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി റീൽസ് എടുത്തു നൽകുന്ന ഒരാളായിരുന്നു ആൽവിൻ ആൽവിൻ വിദേശത്തൊക്കെ അതായത് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഇത്തരം ജോലി ചെയ്തിരുന്ന ഒരാളുമായിരുന്നു നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ രീതിയിൽ ഒരു റീൽസ് ചിത്രീകരിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിന് സമീപത്തേക്ക് എത്തിയതായിരുന്നു തൻ്റെ കൂട്ടുകാരുടെ ഒപ്പമായിരുന്നു ആൽവിൻ എത്തിയത് കാറിൻ്റെ ചേസിംഗ്

ചിത്രീകരിക്കുകയായിരുന്നു ഇവർ അതിനിടയിലാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു അപകടമുണ്ടായത് എന്താണ് ഇത്തരത്തിൽ ഈ കാർ നിയന്ത്രണം വിട്ടാണോ അപകടമുണ്ടായത് ഇനി അതല്ല അബദ്ധത്തിൽ കാറിൻ്റെ മുന്നിലേക്ക് ഈ ആൽവിൻ വീണു പോവുകയായിരുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു നിലവിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പ്രാഥമിക വിവരമനുസരിച്ച് ഈ ഡിഫൻഡർ കാറാണ് ഈ അപകടമുണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു ബെൻസ് കാർ കൂടി ഉണ്ടായിരുന്നു ഇവർ ഈ സംഘങ്ങളൊക്കെ അതായത് ആൽവിനും കൂട്ടുകാരും ഒക്കെ എത്തിയത് ഈ കാർ ിലായാണ് തുടർന്ന് അവർ ബീച്ച് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് വെച്ച് ക്ഷമിക്കണം വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നു അതിനിടയിൽ ഈ രീതിയിലുള്ള അപകടമുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആൾവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നിലവിൽ മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അഭിജിത്ത് തീർച്ചയായും പ്രവിത നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് വെള്ളയിൽ പോലീസ് കെ എൽ ടെൻ ബി കെ സീറോ 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 വൺ ഡിഫൻഡർ ഈ ഒരു ഡിഫൻഡർ കാർ ഈ നമ്പറിലുള്ള ഡിഫൻഡർ കാർ ഓടിച്ച ആൾക്കെതിരെ നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതിൽ എഫ് ഐ ആറിൽ പറയുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് ബീച്ചിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത് കെ എൽ ടെൻ ബി കെ ട്രിപ്പിൾ സീറോ വൺ നമ്പർ ഡിഫൻഡർ വാഹനം അശ്രദ്ധയിൽ ഓടിച്ച് മനുഷ്യജീവൻ അപായം വരുത്തക്ക വീതിയിൽ ഓടിച്ചു വന്നതിലാണ് ഇപ്പോൾ ഈ ആൽവിന് ഇത്തരത്തിൽ ജീവാപായം ഉണ്ടായിരിക്കുന്നത് ഏതായാലും റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് വേണ്ടി സാധാരണ നിലവിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ കാണാറുള്ളതാണ് ഈ രീതിയിൽ റീൽസൊക്കെ പല സ്ഥാപനങ്ങളും അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായൊക്കെ റീൽസുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കാറുണ്ട് അതിൻ്റെ ഭാഗമായുള്ളൊരു റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ അപകടം എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു രാവിലെയാണ് അപകടം അപകടമുണ്ടായത് രാവിലെ ഏതാണ്ട് ഏഴര മണി സമയത്തോടെയാണ് ഈ അപകടം അപകടമുണ്ടായത് ഈ സമയങ്ങളിലൊക്കെ ബീച്ചിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള ഷൂട്ടിങ്ങുകൾ അതായത് ഇത്തരം റീൽസിൻ്റെയും മറ്റ് വെഡിംഗ് ഷൂട്ടുകളൊക്കെ നടക്കും ഒരു സമയമാണ് അങ്ങനെ െത്തിയ കടമേരി സ്വദേശിയാണ് ആൽവിൻ്റെ കൂട്ടുകാരും ഒപ്പം ഉണ്ടായിരുന്നു അതിനിടയിൽ ഈ കാർ ചേസിംഗ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ നടന്ന ഒരു അപകടമാണിത് അങ്ങനെയാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റുകയും നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഈ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഈ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള വടകര കടമേരി സ്വദേശി ആൽവിൻ ിക്കെയാണ് മരിച്ചത്